നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. പണവും പ്രതാപവുമുള്ളവർക്ക് ഇവിടെ എന്തുമാകാം, ഒന്നിനും ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ടാണല്ലോ ആഡംബര കപ്പലിൽ ബോളിവുഡിലെ പ്രമുഖ താരത്തിന്റെ മകൻ അഴിഞ്ഞാടിയിട്ടും ഇതുവരെയും പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്താത്തത്. പിടിയിലായവരെല്ലാം വമ്പന്മാർ എന്ന വിവരവും ഇതിനോടകം പുറത്തെത്തുന്നുണ്ട്. ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന മയക്കുമരുന്നിന്റെ ആറാട്ടായിരുന്നു ആഡംബര കപ്പലിലെ നിശ പാർട്ടിയിൽ. പ്രമുഖന്മാർ ആറാടിയ നിശ പാർട്ടിയിൽ മയക്കുമരുന്ന് ഒഴുകുന്നു എന്ന വിവരത്തെ തുടർന്നാണ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ 7 മണിക്കൂർ കപ്പലിൽ റെയ്ഡ് നടത്തിയത്. റെയ്ഡിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ പ്രമുഖ മാധ്യമങ്ങൾ ആരും പ്രമുഖ താരത്തിന്റെ മകന്റെ പേര് ഇതുവരെയും വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇയാളുടെ അറസ്റ്റ് ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് തന്നെയാണ്. മാധ്യമങ്ങൾ എങ്ങനെ ആ പേര് വെളിപ്പെടുത്തും? പോലീസുകാർക്ക് മുട്ടുവിറക്കും ആ മകന്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ. അതെ, ഇന്ത്യൻ സിനിമയിലെ കിങ് ഖാൻ എന്നറിയപ്പെടുന്ന ഷാരൂഖ് ഖാന്റെ മകനാണ് പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത്. അതും വെറും പോലീസല്ല, നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കസ്റ്റഡിയിലാണ് ആര്യൻ ഖാൻ ഉൾപ്പെടെ 13 പേരുമുള്ളത്. ബോളിവുഡ് സിനിമാ ലോകം, ഫാഷൻ, ബിസിനസ് എന്നീ മേഖലകളിലുള്ളവരാണ് പാർട്ടിയിൽ പങ്കെടുത്തിരിക്കുന്നത്. മ്യൂസിക്കൽ വോയേജ് എന്ന പേരിൽ 3 ദിവസം നീണ്ട പരിപാടിയാണ് ആഡംബര കപ്പലിൽ ആസൂത്രണം ചെയ്തിരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് കോറിഡോറിലെ മുംബൈ തീരത്ത് നിന്ന് കപ്പൽ യാത്ര തിരിച്ചത്. ക്രേ ആർക്ക് എന്ന പേരിലുള്ള പരിപാടി ഫാഷൻ ടിവിയും ഇന്ത്യയിലെ മറ്റ് പങ്കാളികളും ചേർന്നാണ് സംഘടിപ്പിച്ചിരുന്നത്. അറബിക്കടലിലെ യാത്രയ്ക്ക് ശേഷം ഒക്ടോബർ 4 കപ്പൽ തിരികെ എത്തിക്കാനായിരുന്നു തീരുമാനം. 7 മണിക്കൂർ നടത്തിയ റെയ്ഡിനിടെ ഇവരിൽ നിന്ന് കൊക്കെയിൻ, ഹാഷിഷ്, MDMA എന്നിവയെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. യാത്രയുടെ ആദ്യ ദിവസം DJ പരിപാടിയായിരുന്നു സംഘടിപ്പിച്ചത്. മിയാമി ആസ്ഥാനമായ DJ സ്റ്റാൻ കോവയിൽ പ്രശസ്ത DJ ബുൽസേയെ ബ്രോൺകോട്ട്, ദീപേഷ് ശർമ്മ എന്നിവരുടെ പരിപാടികളാണ് നടത്താനിരുന്നത്. ടിക്കറ്റിന് 80,000 മുതൽ 2 ലക്ഷം രൂപ വരെ വാങ്ങിയിരുന്നു. റെയ്ഡ് നടത്തുമ്പോൾ കപ്പലിൽ 100-ൽ അധികം ആളുകൾ ഉണ്ടായിരുന്നതായും ഇതിൽ ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ ഉൾപ്പെടെ 13 പേരെ കസ്റ്റഡിയിലെടുത്തതായുമാണ് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്ന വിവരങ്ങൾ. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ആര്യൻ ഖാന്റെ ഫോൺ രേഖകളും വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ കേസ് രജിസ്റ്റർ ചെയ്യൂ എന്ന് NCB ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ഇതൊരു പാവപ്പെട്ടവനായിരുന്നെങ്കിൽ എപ്പോഴേ അറസ്റ്റ് രേഖപ്പെടുത്തിയേനെ? പണവും പ്രതാപവും ഉള്ളവർക്ക് എന്തുമാകാമല്ലോ. അതുകൊണ്ടാണല്ലോ ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ അറസ്റ്റ് രേഖപ്പെടുത്താതെ വിശദമായി ചോദ്യം ചെയ്യണമെന്ന ന്യായീകരണം പറഞ്ഞിരിക്കുന്നത്. മുംബൈയിലെ കപ്പലിൽ ലഹരി മരുന്ന് ഉപയോഗം നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു NCB ഉദ്യോഗസ്ഥർ നിരീക്ഷണം തന്നെ ആരംഭിച്ചത്. തുടർന്ന് യാത്രക്കാർ എന്ന പേരിൽ കപ്പലിൽ കയറി ലഹരി പാർട്ടി ആരംഭിച്ചതോടെയാണ് റെയ്ഡ് നടത്തിയത്. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന കൊക്കെയിൻ, ചരസ്, MDMA, MD ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകളാണ് റെയ്ഡിൽ പിടിച്ചെടുത്തത്. കസ്റ്റഡിയിലെടുത്തവരെ ഉടൻ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കുമെന്നും പോലീസ് പറയുന്നു. അതേസമയം നിശ പാർട്ടിക്ക് ലഹരി മരുന്ന് എത്തിച്ചത് കപ്പലിലെ യാത്രക്കാരിൽ ചിലരാണ്, തങ്ങൾക്കതിൽ പങ്കില്ലെന്നും കപ്പൽ പ്രതിനിധികൾ NCBയെ അറിയിച്ചിട്ടുണ്ട്. 2 ആഴ്ച മുൻപേ ഉദ്ഘാടനം നടന്ന കോർഡിലിയ ക്രൂയിസ് ആഡംബര കപ്പലിലാണ് പാർട്ടി നടന്നത്. പാർട്ടിയിൽ പങ്കെടുക്കാനായി ഡൽഹിയിൽ നിന്ന് എത്തിയ 3 പെൺകുട്ടികളും നാർക്കോട്ടിക്സ് ബ്യൂറോയുടെ കസ്റ്റഡിയിലുണ്ട് എന്ന വിവരവും പുറത്തെത്തുന്നുണ്ട്. പ്രമുഖ വ്യവസായിയുടെ മക്കൾ അടക്കമുള്ളവരാണിതെന്നാണ് പുറത്തുവരുന്ന വിവരം.